ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമ്മളുടെ പുതിയ വീട്ടിലോട്ടേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിത് വന്നിട്ടുള്ളത് ഒരു അടിപൊളി മുത്തബക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇനി നമുക്കിത് മുത്തബക്ക് തയ്യാറാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടി ഞാനിത് 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് സാൾട്ടും ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്യാം. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താണ് നമ്മൾ ചപ്പാത്തി മാവിന് കുഴക്കുന്നത് പോലെ ഒന്ന് നമുക്ക് കുഴച്ചെടുക്കാം. നമ്മളിതാ ഇതുപോലെയാണ് കുഴച്ചെടുക്കേണ്ടത്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നമുക്ക് ഇതിലേക്ക് ഇനി മസാല തയ്യാറാക്കാം. അതിന് വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് ചൂടാവുമ്പോൾ നമുക്ക് ഒരു സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് വഴറ്റാൻ വേണ്ടി ഒരു സ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കുക. നമുക്ക് ഇതിലേക്ക് ഒരു ടൊമാറ്റോ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് നമുക്ക് ഇളക്കിയെടുക്കാം. മഞ്ഞപ്പൊടിയും മുളകും പൊടിയും കുറച്ച് ഉപ്പും വേവിച്ച് വെച്ച ചിക്കന് നമ്മളൊന്ന് പൊരിച്ചതിന് ശേഷം ക്രഷ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് ഒരു സ്പൂണ് പെപ്പർ പൗഡർ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി നമുക്ക് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു പകുതി ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു സ്പ്രിംഗ് ഓണിയനും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് 1/2 സ്പൂണ് ഗരം മസാല ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാതും നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. 5 മിനിറ്റ് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട്. ഇതിലേക്ക് കുറച്ച് മല്ലിയില ഫ്ലേവറിന് വേണ്ടി ചേർത്ത് കൊടുക്കാം. നമുക്ക് ഈ മിക്സിയിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. എന്നിട്ട് നന്നായിട്ടൊക്കെ നമുക്ക് മിക്സ് ചെയ്യാം. നമുക്ക് ഇത് നമ്മൾ ചപ്പാത്തി പരത്തുന്നത് പോലെ പരത്തിയതിന് ശേഷം നമ്മളുടെ മിക്സ് ഇതാ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഇങ്ങനെ മടക്കിയെടുക്കാം. ഇനി നമുക്ക് ഇവിടുന്ന് നമുക്ക് പിന്നെ ഇവിടുന്ന് നമുക്ക് എല്ലാതും തയ്യാറാക്കിയെടുക്കാം. എല്ലാതും തന്നെ നമ്മളിത് ബോക്സ് പോലെ മടക്കി ചെയ്തിട്ടുണ്ട്. നമ്മളിതാ ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് കുറച്ച് ഓയിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഒലിവ് ഓയില, ബട്ടറ, അങ്ങനെ നിങ്ങളുടെ ചോയ്സിനനുസരിച്ചിട്ടാ. ഇനി ഞാൻ ഇതൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് 4 ഭാഗം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് എല്ലാ ഭാഗവും ഇതുപോലെ കുക്ക് ചെയ്തെടുക്കാം. നമ്മളുടെ മുത്തബക്ക് ഇതവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയി റെഡിയായി വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കേണ്ടതാണ്. ഇത് നല്ല ടേസ്റ്റാണ് മുത്തബക്ക്. ഇൻഷാ അള്ളാ അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ അസ്സലാമു അലൈക്കും, ബൈ ബൈ.